ി നമുക്ക് ദശകം തൊണ്ണൂറ്റിനാല മൂന്നാമത്തെ ശ്ലോകം വായിച്ച അർത്ഥം പറയാം ആദ്യ ശ്ലോകം വായിക്കാം ഏവം ത്യോക്ലേശായോ നൈകാന്താത്യന്തികത്തെ യോഗ ദുർവൈകല്യകല്യാ അഭി

ഭഗവാനോട് പറയാണ് അങ്ങയെ പ്രാപിക്കുക എന്നതിൽ നിന്ന് അന്യഹ വേറെ നഹി ഖലു നിഖില ക്ലേശഹാനേഹേ ഉപായ നിഖില ക്ലേശഹാനേഹേ ക്ലേശഹാനേ നഹി ഖലു എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടാൻ വേറെ ഒരു ഉപായം ഇല്ല തന്നെ എന്നാണ് ഇപ്രകാരം ഏവം ഇപ്രകാരം തൊപ്രാപ്തിതഹ അന്യഹ അങ്ങയുമായി അങ്ങയെ പ്രാപിക്കല അങ്ങയുമായി വിലയം പ്രാപിക്കുക അത് അതിൽ നിന്ന് അന്യഹ വേറെ ഒരു നിഖില ക്ലേശഹാനെ ഉപായം എല്ലാ ക്ലേശങ്ങളും മാറാൻ നീങ്ങുന്നതിന് ഉപായഹ നഹി ഖലു ഉപായം തന്നെ വേറെ ഒരു ഉപായം ഇല്ല തന്നെ അത് കഴിഞ്ഞിട്ട് അതാദ്യത്തെ വരി പിന്നെ ആത്യന്തിക തേന്നുണ്ട് അത് പദം പിരിച്ചാൽ അഗത ഷാഡ് അതൊക്കെ പദം പിരിച്ചാൽ കൃഷിവത് അഗത ഷാഡ്ഗുണ്യ ഷഡ്കർമ്മ യോഗ ആ പറയുന്നത് എന്താ വെച്ചാല് ന ഏകാന്താത്യന്തിക ഏകാന്ത ആത്യന്തിക ഏകാന്ത ആത്യന്തിക പറഞ്ഞാല് ഏകാന്ത പറഞ്ഞ ഫലം ഉറപ്പായിട്ട് കിട്ടണതും ആത്യന്തിക പറഞ്ഞാല് ആ ഫലം ഇന്ന് നിലനിൽക്കണതും അത് ന അല്ല എന്ന് പറഞ്ഞാൽ ഏകാന്ത ആത്യന്തികാഹ ന പറഞ്ഞാൽ ഉറപ്പായിട്ട് ഫലം കിട്ടണതോ നീ അഥവാ ഫലം കിട്ടിയാൽ തന്നെ ഇന്ന് നിലനിൽക്കണതോ അല്ല ാണ് പറയണത് ഏത് കൃഷി വത് കൃഷി പോലെ കൃഷി അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യാച്ചാൽ അത് ഏകാന്താത്യന്തിക അതിന്റെ ഫലം കിട്ടുന്ന ഉറപ്പൂല്ല അതായത് എത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലും കാരണം കൊണ്ട് അതിവൃഷ്ടിയാൻ ആ അങ്ങനെ കാലാവസ്ഥ കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് ആ നല്ല വിളവ് കിട്ടിയില്ല എന്ന് വരാം അപ്പൊ ഫലം കിട്ടുന്ന ഉറപ്പുള്ളതല്ല ഇനി അഥവാ ഫലം കിട്ടിയാലും അതെന്ന് നിലനിൽക്കില്ല ഭക്ഷ്യവസ്തുക്കളാണ് അത് ഭക്ഷിച്ചാ തീരും തീർന്നാ പിന്നെയും കൃഷി ഇറക്കണം അപ്പോ അത് എന്നും നിലനിൽക്കണതും അതുപോലെയാണ് എന്ത് തേ ആ അഗത കൃഷിവത് അഗത ഷാഡ്ഗുണ്യുന്നുണ്ട് അഗത അകത അഗതങ്ങളെ പറഞ്ഞാല് ഈ പനി അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂക്കടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട് ഈ അകഥങ്ങളെ പറഞ്ഞാല് അതായത് മരുന്നും മന്ത്രവും മരുന്ന് കഴിക്കുക പിന്നെ മന്ത്രം ജപിച്ച് ചരട് കെട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും രത്നം ധരിക്കുക അല്ലെങ്കിൽ ഏലസ് കെട്ടുക അങ്ങനെയൊക്കെ ഉള്ള പല അതിനെയാണ് ആഗതങ്ങള് പറയണത് പിന്നെ ആഗത ഷാഡ് ഗുണ്യുന്നുണ്ട് ഷാഡ് ഗുണങ്ങള് അത് ഈ രാജാക്കന്മാര് ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്നുള്ള ആറ് ആറു വിധങ്ങള് അതാണ് സന്ധി വിഗ്രഹം യാാനം ആസനം ദ്വൈതിഭാവം ആശ്രയം എന്നിവയാണ് അത്ര ആ ആറ് തരത്തിലെ രാജാക്കന്മാർ ശത്രുക്കളെ എങ്ങനെ നേരിടണമെന്നുള്ളത് ഒന്നുകിൽ സന്ധി ചെയ്യാം അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ എന്താ യാനം പറഞ്ഞാൽ എക്സ്പെഡിഷൻ ആണ് അത്ര ആസനം പറഞ്ഞാൽ ഹോൾട്ട് ദ്വൈതി ഭാവം പറഞ്ഞാൽ ഡ്യൂപ്ലിസിറ്റി രണ്ട് ഇതിലത്തെ ഏതെങ്കിലും രണ്ടടം ചെയ്യാം ആശ്രയം പറഞ്ഞാൽ ആ മറ്റേ രാജാവിനെ പോയിട്ട് ആശ്രയിക്ക അങ്ങനെ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുക അവര് അതാണ് അങ്ങനെ രാജാവിന് ചെയ്യേണ്ടതായ ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്നുള്ളതിനുള്ള വഴികളാണ് ഈ ഷഡ്ഗുണങ്ങള് പിന്നെ അഗത ഷാഡ്ഗുണ്യ ഷഡ്കർമ്മ ഷഡ്കർമ്മ പറഞ്ഞ അത് ഈ ബ്രാഹ്മണർ ചെയ്യേണ്ട കർമ്മങ്ങളാണ് അതേതൊക്കെയാണ് ഷഡ്കർമ്മങ്ങൾ അധ്യയനം പഠിക്കല് അധ്യാപനം പഠിപ്പിക്കല് യജനം യജ്ഞം ചെയ്യല് യാചനം യജ്ഞം ചെയ്യിപ്പിക്കല് അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യല് പിന്നെ ദാനം പറഞ്ഞാൽ ദാനം കൊടുക്കല് പ്രതിഗ്രഹം പറഞ്ഞ ദാനം സ്വീകരിക്കല് ഇതാണ് ഷട്ട് കർമ്മങ്ങള് പിന്നെ യോഗാഹ പറഞ്ഞാല് അഷ്ട യോഗം മുതലായ യോഗങ്ങള് എട്ടങ്ങൾ അടങ്ങുന്ന ധ്യാന യോഗം അതിനെ പറ്റി നമ്മൾ മുമ്പെ ഇത് നാരായണിയത്തിൽ പഠിച്ചിട്ടുണ്ട് യമം നിയമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എട്ടങ്ങൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് മുഴുവൻ അനുഷ്ഠിക്കാൻ അങ്ങനെയുള്ള യോഗം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതാണ് മേൽപ്പത്തൂർ പറയണത് ഈ പറഞ്ഞതൊക്കെ ആ അതാണ് തേ ആ പ്രസിദ്ധങ്ങളായ അകത ആ അഗത പറഞ്ഞാൽ ആ മരുന്നുകളെ രോഗം മാറാൻ വേണ്ടിയിട്ടുള്ള ഈ മരുന്ന് മന്ത്രം ചരട് കെട്ടി കെട്ട് ഏലസ് കെട്ട് അങ്ങനെയൊക്കെയുള്ള വഴികളും പിന്നെ ഈ രാജാക്കന്മാരുടെ ഷഡ്ഗുണങ്ങള് അതുപോലെ ഈ ബ്രാഹ്മണർ ചെയ്യേണ്ട കർമ്മങ്ങള് പിന്നെ അധ്യാ ഈ യോഗാഭ്യാസം ഈ ഈ ചെയ്യണതൊക്കെ കൃഷിവത് കൃഷി ചെയ്യണതുപോലെ ഏകാന്ത ആത്യന്തിക എന്നാണ് ഈ പറഞ്ഞതിനൊക്കെ ഫലം കിട്ടുന്ന ഉറപ്പില്ല ഫലം കിട്ടിയാൽ തന്നെ അത് ഇന്ന് നിലനിൽക്കണതും എന്നാണ് കൃഷി അങ്ങനെയാണല്ലോ കൃഷി ചെയ്താൽ ഫലം കിട്ടുന്ന ഉറപ്പില്ല ചിലപ്പോൾ കൃഷിയൊക്കെ നശിച്ചു പോവും ചിലപ്പോ നല്ല വിളവ് കിട്ടും വിളവ് കിട്ടിയാലും അത് ഇന്ന് നിലനിൽക്കണതല്ല ഭക്ഷിച്ചാ തീരും വേണ്ട വീണ്ടും കൃഷി ഇറക്കണം അതുപോലെയാണ് ഈ കർമ്മങ്ങളൊക്കെ എന്ന് അപ്പൊ ഈ ഭഗവാനിൽ ചെന്ന് പോലെ എന്നും സുഖമായിട്ട് ദുഃഖങ്ങളുടെ നിവാരണത്തിനുള്ള ആ മാർഗങ്ങള് എന്നൊക്കെയുള്ള മാർഗങ്ങളല്ല എന്ന് വരുത്താണ് ഇനി അത് കഴിഞ്ഞിട്ട് ഇനി വേദ മാർഗത്തിൽ പോയാൽ എന്താ ഉണ്ടാവുക എന്നാണ് അത് പിന്നെ പറയണത് ഈ ശ്ലോകത്തിൽ ദുർവൈകല്യകല്യാ അഭി നിഗമപഥാഹ ദുർവീ ദുർവൈകല്യൈ ദുർവൈകല്യ ഹി പറഞ്ഞാല് ഒഴിവാക്കാൻ പറ്റാത്ത ചില ബുദ്ധിമുട്ടുകളെ അകല്യാഹാപി അതായത് ഈ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ ഒരുപാട് സാധനങ്ങൾ സംഭരിക്കണം അത് മുഴുവനെ ചിലപ്പോൾ കിട്ടിയത് വരില്ല പിന്നെ ഒരുപാട് സമയം വേണം അതിൽ സമയക്കുറവ് ഉണ്ടായിന്നു വരാം പിന്നെ അത് ചെയ്യണ ആളെ എന്തെങ്കിലും തെറ്റ് പിഴവ് വന്നു എന്ന് വരാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ പിഴവ് വന്നു വച്ചാൽ അതാണ് ദുർവൈകല്യ അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകൾ അതിൽ വന്നു ചേരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആ വേദം വേദത്തിൽ കൂടെയുള്ള മാർഗം അകല്യ ഹാവി അത് അസമർത്ഥങ്ങളാണ് അത് വേണ്ട പോലെ ചെയ്താലല്ലേ വേണ്ട പോലെ ഫലം കിട്ടുള്ളൂ അങ്ങനെ വേണ്ട പോലെ ചെയ്യാൻ പറ്റാതെ വേണ്ട ഫലം ഇരിക്കാം വേദത്തിൽത്തെ വേദത്തിൽ പറഞ്ഞ പോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താലും എന്നാണ് നിഗമ വൈദിക മാർഗങ്ങൾ ദുർവൈകല്യൈഹി ആ ദുർവൈകല്യങ്ങളാൽ ഒഴിവാക്കാൻ പറ്റാത്ത ചില ബുദ്ധിമുട്ടുകളാൽ അകല്യാ അസമർത്ഥങ്ങളാണ് ഫലം കിട്ടിക്കൊള്ളണം പിന്നെ എന്താ പറയണത് തത്ഫലാനി അവാപ്ത അഭി ഇനി അതിൻ്റെ ഫലം ആ വൈദിക കർമ്മങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തെറ്റൊന്നും ഇല്ലാണ്ട് ചെയ്തിട്ട് ഫലമൊക്കെ കിട്ടി എങ്കിലോ തത്ഫലാനി ഫലാനി അവാപ്താഹ വല്ല വിധവും അതിൻ്റെ ഫലം കിട്ടിയാൽ പോലും എന്നാണ് അഭി മത്താഹ മത്തന്മാരായിട്ട് നല്ല നല്ല ഫലം കിട്ടിയാൽ അപ്പോളേക്കും അഹങ്കാര വരിയായി അപ്പൊ എന്തായി അരകൻ്റെ ആയിട്ട് അഹങ്കാരം വന്നിട്ട് ത്വാം വിസ്മരന്ത എൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് ത്വാം വിസ്മരന്ത ഭഗവാനെ അങ്ങയെ മറക്കു മറന്നു കളയുന്നു എ മറന്നു കളഞ്ഞിട്ടോ എന്നിട്ട് പതനെ പ്രസജതി സതി പതനെ അധപ്പതനം വന്നു ചേരുമ്പോൾ അതായത് ഭഗവാനെ മറന്നാൽ പിന്നെ ഭഗവാനെ മറന്നും കൊണ്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യായി അപ്പൊ പിന്നെ അതിൻ്റെ ഫലമായിട്ട് അധപ്പതനം വീഴ്ച വരികയായി അങ്ങനെ അധപ്പതനം വന്നാൽ അനന്താൻ വിഷാദാൻ യാന്തി അനന്താൻ അന്തമില്ലാത്ത കണക്കില്ലാത്ത വിഷാദാൻ യാന്തി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ ഒന്നും നിത്യായിട്ട് എല്ലാ ക്ലേശവും എന്നും ഇല്ലാണ്ടേക്കാൻ പറ്റണ കാര്യങ്ങളല്ല ഈ പറഞ്ഞതൊന്നും ഭഗവാനിൽ വിലയം പ്രാപിക്കുക മോക്ഷം കിട്ടുക അതുമാത്രേ എന്നും എല്ലാ ക്ലേശങ്ങളും നിഖില ക്ലേശഹാനിക്ക് ഉള്ള ഒരേ ഒരു ഉപായം ത്വത് പ്രാപ്തി തന്നെയാണ് ഭഗവാനെ പ്രാപിക്കൽ തന്നെയാണ് ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെയല്ല എന്നാണ് മേൽപ്പത്തൂര് ഇതുകൊണ്ട് പറയുന്നത് ഇപ്പൊ ഏവം ത്വത്പ്രാപ്തി തഹ മേൽപ്രകാരം മുമ്പ് പറഞ്ഞ ആ ഭഗവത് പ്രാപ്തി അല്ലാതെ അന്യഹ വേറൊരു നിഖില ക്ലേശഹാനേഹെ ഉപായ എല്ലാ ക്ലേശങ്ങളും മാറ്റാനുള്ള ഉപായം നഹിഖലോ ഇല്ല തന്നെ തേ ആ പ്രസിദ്ധങ്ങളായ അഗത മരുന്നുകള് ഷഡ് ഗുണ്യ ഷഡ്ഗുണങ്ങള് ഷഡ്കർമ്മങ്ങള് യോഗങ്ങള് മുതലായവയെല്ലാം കൃഷി വത് കൃഷി പോലെ ഏകാന്താത്യന്തിക ന ഫലം കിട്ടുന്ന ഉറപ്പുള്ളതുമല്ല ആ ഫലം എന്ന് നിലനിൽക്കുന്ന ഉറപ്പുള്ളതുമല്ല നിഗമപഥാഹ വൈദിക മാർഗങ്ങൾ ദുർവൈകല്യ ഒഴിവാക്കാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകളും കാരണം അകല്യാഹഅി ആ ഫലം കിട്ടാൻ പറ്റാത്തതായിട്ട് വരുന്നു തത്ഫലാൻ ഫലാൻ അവാപ്താഹ നീ എങ്ങനെയെങ്കിലും ആ വേദകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫലം കിട്ടിയാലോ ആ നല്ല നല്ല ഫലങ്ങളൊക്കെ കിട്ടിയിട്ട് ആ ഫലം കിട്ടിയിട്ട് മത്താഹ മത്തന്മാരായിട്ട് അഹംഭാവികള അഹങ്കാരികളൊക്കെ ആയിട്ട് ത്വാം വിസ്മരത ഭഗവാനെ അങ്ങയെ മറന്നു കളയുകയും പതനെ പ്രസജതി ആ അധപ്പതനത്തിൽ വന്നു ചേരുമ്പോൾ അധപ്പതനം വന്നു ചേരുമ്പോൾ അനന്താൻ വിഷാദാൻ യാന്തി കണക്കില്ലാത്ത ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയണത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം ഏവം ത്വപ്രാപ്തി തോന്നിയോ നിഖിലേരുപായോ നഹികാന്താത്യന്തികത്തെ കൃഷിവതഗത ദുർവൈകല്യകല്യാ അഭി दिगम् अपथ तत्फलाण्यप्यवाप्तः मत्तात् स्वामिस्मरन्तः प्रसज्यति पतने यान्त्यअनन्तान विषादान्